Hello friends, welcome to PSC cluster. This section il PSC chodikkarulla dvimana trimana structure gale kurichana nammal indu discuss cheyan povunnathu. Appo ee structure gal edella aanennu naan aadhyam parichayapeduthi tharam. ഇതിന്റെ പേരിൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട് ഇംഗ്ലീഷ് ടേംസ് മലയാളം ടേംസ് തമ്മിൽ ഇനി വരുന്നത് എൽഡിസി ആയതുകൊണ്ട് നമുക്ക് മലയാളവും അറിഞ്ഞിരിക്കണം നമുക്ക് നോക്കാം അപ്പോൾ 2D ഷേപ്സ് സാധാരണ ചോദിക്കാറുള്ള ദ്വിമാന രൂപങ്ങൾ 2D ഷേപ്സ് ത്രികോണം ട്രയാംഗിൾ ദെൻ ചതുർഭുജങ്ങൾ ചതുർഭുജം എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുള്ള എല്ലാ രൂപവും ക്വാഡ്രിലാറ്ററൽസ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ക്വാഡ്രിലാറ്ററൽസ് ആ ക്വാഡ്രിലാറ്ററൽസ് ഏതെല്ലാം വരും പിഎസ്സി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ദീർഘചതുരം റെക്ടാംഗിൾ ദെൻ സമചതുരം സ്ക്വയർ സാമാന്തരികം പാരലോഗ്രാം സമഭുജ സാമാന്തരികം പാരലോഗ്രാമിൻ്റെ നാല് സൈഡ് ഈക്വൽ ആണെങ്കിൽ സമഭുജ സാമാന്തരികം അഥവാ റോംബസ് പിന്നെ ലംബകം ലംബകം എന്താ ട്രപ്പീസിയം അപ്പോൾ ഇത്രയുമാണ് ക്വാഡ്രിലാറ്ററൽസ് നമ്മളോട് ചോദിക്കാറുള്ളത് ദീർഘചതുരം സമചതുരം സാമാന്തരികം സമഭുജ സാമാന്തരികം പിന്നെ ലംബകം ഇനി ചോദിക്കാറുണ്ട് ജ്യാമിതീയ രൂപങ്ങളിൽ സർക്കിൾ വൃത്തം അർദ്ധവൃത്തം സെമി സർക്കിൾ അർദ്ധവൃത്തം സെമി സർക്കിൾ ദെൻ ബഹുഭുജങ്ങൾ ബഹുഭുജം എന്താ മൂന്ന് വശങ്ങളോ അതിൽ കൂടുതലോ വശങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പോൾ പോളിഗൺ ഒരു അഞ്ച് വശമുള്ളത് ആറ് വശമുള്ളതാണെങ്കിൽ ഹെക്സഗൺ ഈ 3D ഷേപ്സ് 3D ഷേപ്സ് എന്താ അതിനകത്തൊരു വോളിയം കൂടെ വരും 3D ഷേപ്സ് 3D ഷേപ്പുകളാണ് ക്യൂബ് ക്യൂബ് എന്താ സമചതുരക്കട്ട ഒരു സമചതുരക്കട്ടയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത് ദെൻ ക്യൂബോയിഡ് ഉണ്ട് ചതുരക്കട്ട ക്യൂബോയിഡ് എന്താ ചതുരക്കട്ട സ്ഫിയർ സ്ഫിയർ എന്താ ഗോളം അതുപോലെ തന്നെ ഹെമിസ്ഫിയർ ഹെമിസ്ഫിയർ എന്നാൽ അർദ്ധഗോളം കോൺ വൃത്തസ്തൂപിക കോൺ വൃത്തസ്തൂപിക ഇതിൻ്റെ എല്ലാം പേരുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതായത് PSC ചില സമയത്ത് ഇപ്പോൾ മലയാളം എക്സാമിലാണെങ്കിൽ പോലും ഡയറക്റ്റ് ക്യൂബ് എന്ന് തരാറുണ്ട് ക്യൂബ് അല്ലെ ചതുരക്കട്ടാന്ന് തരാറുണ്ട് സമചതുരക്കട്ടാന്ന് തരാറുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷ് നെയിംസ് ആൻഡ് മലയാളം പേരുകൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കണം ഇനി നമുക്ക് ത്രികോണത്തിലേക്ക് കടക്കാം ആദ്യത്തെ രൂപമായിട്ടുള്ള ത്രികോണത്തിലേക്ക് കടക്കാം ത്രികോണത്തെക്കുറിച്ച് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് ആംഗിളുകൾ ഉണ്ടായിരിക്കും മൂന്ന് വശങ്ങളും മൂന്ന് ആംഗിളുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ത്രികോണം വരച്ചാൽ പിന്നെ ട്രയാംഗിൾ നമുക്ക് ഞാൻ പറഞ്ഞു മൂന്ന് വശങ്ങളുണ്ട് ട്രൈ ആംഗിൾ മൂന്ന് കോണുകളുണ്ട് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും നമ്മുടെ മൂന്ന് കോണുകളും കൂട്ടിയാൽ എന്ത് കിട്ടണം 180 ഡിഗ്രി കിട്ടണം അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി ട്രയാംഗിളിനെ കുറിച്ച് അതാണ് സം ഓഫ് ആംഗിൾ സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് സം ഓഫ് ആംഗിൾസ് ഇപ്പോൾ നോക്കാം ഇത് 120 ഇത് 40 20 ഇപ്പോൾ ടോട്ടൽ എത്രയായി 120 40 160 പ്ലസ് 20 എത്രയാ 180 അപ്പോൾ സം ഓഫ് ആംഗിൾസിൻ്റെ ട്രയാംഗിൾ എത്രയാ ഇതൊരു എക്സാമ്പിളിന് എഴുതിയതാണ് ആംഗിൾസ് കറക്റ്റ് അല്ല 180 ഡിഗ്രി അടുത്ത പ്രോപ്പർട്ടി ഇനി നമ്മൾ എടുത്താൽ ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ആംഗിൾ നിങ്ങൾക്കറിയാം 120 ഡിഗ്രി എന്നുള്ളതാണ് വലിയ ആംഗിൾ ഈ വലിയ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നെയായിരിക്കും വലിയ സൈഡ് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ A B C അപ്പോൾ ഈ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സ്മോൾ എ ഇരിക്കട്ടെ ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി ഇതെല്ലാമാണ് സൈഡ്സിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കുക അപ്പോൾ ഈ 120 ഡിഗ്രി ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന വശമായിരിക്കും വലിയ വശം അതാണ് അടുത്ത പ്രോപ്പർട്ടി എല്ലാ ട്രയാംഗിളിനും ഇത് ബാധകമാണ് സൈഡ് ഓപ്പോസിറ്റ് ടു ലാർജസ്റ്റ് ആംഗിൾ ഈസ് ദ ലാർജസ്റ്റ് ലാർജസ്റ്റ് സൈഡ് ഏതാ സൈഡ്
opposite to largest angle is the largest. രണ്ടാമത്തെ പ്രോപ്പർട്ടി അതാണ്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രയാംഗിൾ എടുത്താൽ അത് ട്രയാംഗിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയണം. നമ്മൾ ചെയ്യാറുണ്ട് രണ്ട് വശങ്ങൾ കൂട്ടണം. രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതൽ കിട്ടണം. അതാണ് ഒരു പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സൈഡ് ഈ സൈഡ് എ ആണ്, ഈ സൈഡ് ബി ആണ്, ഈ സൈഡ് സി ആണ്. ഇത് എ ആണ്, ബി ആണ്, സി ആണ്. ഓരോ വശത്തിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കണം പ്രോപ്പർട്ടി? ഈ സൈഡ് പ്ലസ് ഈ സൈഡ്, എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ ബി, മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കണം. രണ്ട് സൈഡുകളുടെ രണ്ട് വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ എന്ത് പറയാം, എ പ്ലസ് ബി, ഈ രണ്ട് വശങ്ങളാണെങ്കിൽ എ പ്ലസ് ബി വിച്ച് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ സി, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സി. ഇനി അതുപോലെ ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, എ ആയിരിക്കും. ഏത് രണ്ട് വശങ്ങൾ എടുത്ത് നോക്കിയാലും ഏത് രണ്ട് വശങ്ങളുടെ സമ്മ എടുത്ത് നോക്കിയാലും മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇത് സാധാരണ പി എസ് സി ചോദിക്കാറുള്ളതാണ്. ആ പി എസ് സി ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രണ്ട് വശങ്ങൾ ഏതാണോ അത് കൂട്ടി നോക്കണം, മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണോ എന്ന് നോക്കണം. ആ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് നാലാമത്തെ പ്രോപ്പർട്ടിയാണ്, വശങ്ങളുടെ നീളങ്ങൾ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. നമ്മളൊരു ത്രികോണം എടുത്താൽ ഇതിൻ്റെ ചുറ്റളവ് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 5 3, ഇത് ആദ്യം ട്രയാങ്കിൾ ആണോ അല്ലയോ? 6 + 3 ഞാൻ നേരത്തെ പറഞ്ഞു ഈ രണ്ട് വശങ്ങൾ കൂട്ടുന്നു. 6 3 9, 6 + 3 വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 5 എന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ആ വശങ്ങൾ കറക്റ്റാണ്. ഇനി 3 + 5 എത്രയാ? 8. അത് 6 നേക്കാൾ കൂടുതലാണ്. ഇനി 6 + 5, 6 + 5 = 11 ഗ്രേറ്റർ ദാൻ 3. ഓക്കെ, ഇത് ട്രയാങ്കിളിൻ്റെ വശങ്ങളാണ്, അത് കൺഫേമായി. ഇനി നമുക്ക് നോക്കണം ഈ പ്രോപ്പർട്ടി ഇതിൽ ശരിയാണോ, വശങ്ങളുടെ നീളങ്ങൾ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ചുറ്റളവ് നോക്കാം. ചുറ്റളവ് എന്താ? ചുറ്റുമുള്ള അളവ്, അതാണ് ചുറ്റളവ്. ഈസി. അപ്പോൾ എന്താ ഇതിൻ്റെ ചുറ്റളവ് എത്രയാ വരിക? 6 + 3 + 5. അപ്പോൾ ചുറ്റളവ് എത്രയാ? 6 + 3 + 5 = 14 കിട്ടും. ചുറ്റളവിൻ്റെ പകുതി എത്രയാ? 7. 14/2 = 7. അപ്പോൾ ഓക്കെ, ഇനി എന്താ, വശങ്ങളുടെ നീളങ്ങൾ ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ വശങ്ങളുടെ നീളങ്ങൾ നോക്കാം. 6 5 3, ഇതെല്ലാം എന്താ 7 നേക്കാൾ കുറവാണ്. അപ്പോൾ ഇതാണ് ട്രയാങ്കിളിനെ കുറിച്ചുള്ള നാലാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ കോമൺ ആയിട്ട് 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെല്ലാമാണ്? ആംഗിൾ, സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ എന്താ, അതിൽ ലാർജസ്റ്റ് ആംഗിൾ ഏതാണോ അതിന് ഓപ്പോസിറ്റ് വരുന്ന വശം, അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വശമായിരിക്കും ലാർജസ്റ്റ് സൈഡ്, അതായത് വലിയ വശം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ, രണ്ട് വശങ്ങളെടുത്ത് അവ കൂട്ടി നോക്കിയാൽ, ആ സൈഡിൻ്റെ നീളങ്ങൾ കൂട്ടി നോക്കിയാൽ മൂന്നാമത്തെ വശങ്ങളേക്കാൾ കൂടുതലായിരിക്കണം. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താ, ഓരോ വശവും ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. ഇത്രയുമാണ് ട്രയാങ്കിളിൻ്റെ 4 ബേസിക് പ്രോപ്പർട്ടീസ്. അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൽ ജി എസ് എക്സാമിന് പി എസ് സി ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത്, ഏതാണെന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 3 വശങ്ങൾ വീതമുള്ള 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 4 ത്രികോണത്തിൻ്റെ വശങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ത്രികോണം നോക്കാം. ആദ്യത്തെ ത്രികോണത്തിൽ 2 3 7 വശങ്ങൾ ഏതൊക്കെയാ? 2 3 7 ഇവയാണ് വശങ്ങൾ. അപ്പോൾ ഇതൊരു ത്രികോണത്തിൻ്റെ സൈഡ്സ് ആണോ വശങ്ങളാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് എളുപ്പ വഴി എന്താ, ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടി നോക്കണം. ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടി മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണെങ്കിൽ അത് ത്രികോണത്തിൻ്റെ വശങ്ങളാണ്.
നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ 2, 3, 7 ചെറിയ രണ്ട് വശങ്ങൾ ഏതാ? 2, 3 എന്നിവ. അപ്പോൾ 2, 3 നമുക്ക് കൂട്ടിയാൽ എന്താ കിട്ടുക? 5 കിട്ടും. 5 എന്താ വലുതാണോ? 7നേക്കാൾ വലുതാണോ? അല്ല. അതുകൊണ്ട് ഇത് ട്രയാങ്കിളിൻ്റെ വശങ്ങളല്ല, ഇതൊരു ത്രികോണത്തിൻ്റെ വശങ്ങളല്ല. അടുത്തത് ഇതിൽ ചെറിയ വശങ്ങൾ ഏതാ? 1, 3. 1, 3 കൂട്ടിയാൽ എത്രയാ? 4. 4 മൂന്നാമത്തെ വശം ഏതാ? 4 തന്നെ. വലുതാണോ? അല്ല. അടുത്തത് ചെറിയ രണ്ട് വശങ്ങൾ 10, 6. 10, 6 കൂട്ടിയാൽ എത്രയാ? 16. ഇതെന്താ? ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്, 15നേക്കാൾ വലുതാണ്. അപ്പോൾ ഇതെന്താ? ഇതാണ് ട്രയാങ്കിളിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത്. അടുത്ത ഓപ്ഷനും കൂടെ നോക്കാം. ചെറിയ രണ്ട് സൈഡ്സ് 2, 4. 2, 4 കൂട്ടിയാൽ 6, വിച്ച് ഇസ് നോട്ട് ഗ്രേറ്റർ ദാൻ 6. ഇത് 6 തന്നെയാണ് മൂന്നാമത്തെ വശവും തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ട്രയാങ്കിളിൻ്റെ വശങ്ങളല്ല. അപ്പോൾ നമ്മുടെ ആൻസറാണ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഉള്ളത് ഏത്? അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയ രണ്ട് വശങ്ങൾ 12, 8 ഇതാണ് ചെറിയ രണ്ട് വശങ്ങൾ. 12, 8 എത്രയാ? 20. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതാണോ? വലുതാണ്. ഗ്രേറ്റർ ദാൻ 18. നമുക്കിതെന്തായിരിക്കും? ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ്. നമുക്ക് ആൻസർ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിട്ടി. എന്നാലും നമുക്ക് അടുത്ത ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ചെറിയ രണ്ട് വശങ്ങൾ 3, 4. 3, 4, 7. 7 എന്താ? 10നേക്കാൾ ചെറുതാണ്. അല്ല, ത്രികോണത്തിൻ്റെ വശങ്ങളല്ല. അടുത്തത് ചെറിയ സൈഡ്സ് 5, 2. 5, 2 കൂട്ടിയാൽ 7. 7 എന്താ? ഗ്രേറ്റർ ദാൻ 10 അല്ല. അതുകൊണ്ട് ഇതും ട്രയാങ്കിളിൻ്റെ വശങ്ങളല്ല. ദെൻ 7, 1 അതുപോലെ തന്നെ ചെയ്യണം. ചെറിയ രണ്ട് വശങ്ങൾ 7, 1. 8 ആണ്. 8 എന്താ? 10നേക്കാൾ ചെറുതാണ്. ഇതും ട്രയാങ്കിളിൻ്റെ വശങ്ങളല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ പോലെ തന്നെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ. ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാകാൻ സാധ്യതയില്ലാത്തത്. നേരത്തെ ഞാൻ പറഞ്ഞു ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ കുറവായിരിക്കും ഓരോ സൈഡ്സും. നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് എത്രയാ? 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 30 സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാ? 15. ഈ 15നേക്കാൾ കുറവായിരിക്കണം ഓരോ വശങ്ങളും. നമുക്ക് വശങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 15നേക്കാൾ കുറവായിട്ടുള്ളവയല്ല എന്ത് വശങ്ങളായിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എന്താ? 15 ആണ്. 15 എന്താ? പകുതിയേക്കാൾ, ചുറ്റളവിൻ്റെ പകുതിയേക്കാൾ ചെറുതല്ല. 15 ചുറ്റളവിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, നീളമാകാൻ സാധ്യതയില്ലാത്തത്. അടുത്ത ഓപ്ഷൻ, ഓപ്ഷൻ 5. ഇതെന്താ? 15 ൻ്റെ 30ൻ്റെ പകുതി. 15. 15നേക്കാൾ കുറവാണ്. ഇതെന്താ? 15നേക്കാൾ കുറവാണ്. ഇതും 15നേക്കാൾ കുറവാണ്. അപ്പോൾ വശമാകാൻ സാധ്യതയില്ലാത്തത് ഓപ്ഷൻ എ ആണ്. നമ്മുടെ ആൻസറാണ് ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.